താമരശ്ശേരി ചുരം. ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഒരുപക്ഷെ കാണത്തില്ലെന്ന് വിചാരിക്കുന്നു. അതിമനോഹരമായ പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ ഒരു സ്ഥലം. ഇത് സത്യത്തിൽ ഞങ്ങൾ റീസൻ്റായിട്ട് പോയൊരു ട്രിപ്പല്ല ഇത്. ഇത് 2012 ഓർമ്മ ശരിയാണെങ്കിൽ 2012 ഞങ്ങൾ പോയ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നതാണ്. താമരശ്ശേരി ചുരം അത് മുഴുവൻ ഇറങ്ങുന്ന ഒരു വീഡിയോ. പിന്നീട് അതിൻ്റെ ഭംഗി വീണ്ടും എപ്പോൾ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാമല്ലോ എന്ന് കരുതി എടുത്തു വെച്ചതാണ്. അതേതായാലും എടുത്തു വെച്ചത് നഷ്ടമായില്ല. അതിമനോഹരമായ സ്ഥലം. നിങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേസ്റ്റ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊഴിവാക്കി കഴിഞ്ഞെന്നാൽ മറ്റനേക കാര്യങ്ങളിൽ നമ്മൾ വളരെ പ്രത്യേകതയുള്ളവരാണ് മലയാളികൾ. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് മാനിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. എന്നാൽ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശരിയാവുകയാണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും അതിൽ ഉൾപ്പെടുന്ന എല്ലാവരും നമ്മളെല്ലാം അതിൽ ഉൾപ്പെടുന്ന ആരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പം ഇത്രയും നേരം ഞങ്ങളിവിടെ നിന്ന ഒരു വ്യൂ പോയിൻറ്റിലാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ താമരശ്ശേരി ചുരം ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ. അതിമനോഹരമായ രണ്ട് സൈഡും പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ പച്ചപ്പുകളെല്ലാം ഉള്ള ഒരുപാട് വളവുകളും ഹെയർ പിൻ വളവുകളും എല്ലാം ഉള്ള അതിമനോഹരമായൊരു സ്ഥലം. റോഡ് വളരെ നല്ല റോഡാണ് കേട്ടോ. വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവിങ്ങിന് വളരെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റോഡാണിത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ കുറേ നാൾ നിന്നിട്ട് നാട്ടിലേക്ക് വരണം. അപ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ ആ ഭംഗിയും ആ നാടിൻ്റെ ആ ഒരു എല്ലാവിധമായ ഐശ്വര്യവും എല്ലാം നമുക്കൊന്ന് മനസ്സിലാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഞങ്ങൾ പോയത് ഞാൻ ഗൾഫിൽ ഒരു ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ് ലീവിന് വന്ന സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ നമ്മളൊരു ഹെയർ പിൻ വളവ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വെളിരാജ്യങ്ങളിലുള്ള മലയാളികൾക്കായിരിക്കും കൂടുതലും നമ്മുടെ കേരളത്തിൻ്റെ ഈ പച്ചപ്പും അതിൻ്റെ ഒരു വ്യത്യാസം എന്നറിയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോയിട്ട് വന്നാൽ അറിയാം. അവിടുത്തെ മരുഭൂമിയും അവിടുത്തെ ആ ചൂടും ഇതെല്ലാം അനുഭവിച്ചിട്ട് പച്ചപ്പ് നിറഞ്ഞ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെ പോയിട്ടുള്ളവർക്കറിയാം, ആ മുകളിൽ നിന്ന് തന്നെ നമ്മുടെ ആ പച്ചപ്പ് ഒന്ന് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ലല്ലോ, താമരശ്ശേരി ചുരം ആണല്ലോ. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ താമരശ്ശേരി ചുരം ഇറങ്ങുന്നത് മുഴുവനും ഞാനത് വീഡിയോ എടുത്തായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും പരമാവധി ഞാനത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കാതെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടിട്ടില്ലാത്തവർ പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, അവിടെ പോകുന്ന സമയത്ത് നമുക്ക് വയനാട് മറ്റു പല കാര്യങ്ങളും കാണാനുണ്ട്. ഇടയ്ക്കൽ ഗുഹ ഞങ്ങൾ കാണാൻ പോയായിരുന്നു. പിന്നെ വയനാട് അവിടെ ഒരു ഞങ്ങൾ പോയ സമയത്ത് നമുക്ക് കാടിൻ്റെ അകത്തൂടെ ജീപ്പിൽ സഞ്ചരിക്കാനൊരു അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് 12 വർഷം മുമ്പത്തെ വീഡിയോയാണ്. ചിലപ്പോൾ ഒരു ഇച്ചിരി മാറ്റങ്ങളൊക്കെ എന്തിന് ചുറ്റുപാടുകൾക്കൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടാകാം. ചില ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടാകാം. ഈ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടാകുന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ ചുരം ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് ഒരുപാട് ഹോട്ടലുകളും അങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഇഷ്ടംപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കൂടെ ഡ്രൈവ് ചെയ്തത് ഞങ്ങളുടെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഡ്രൈവറും കൂടി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവിങ് ആസ്വദിക്കാനും പറ്റി. ഉണ്ട് ഇഷ്ടംപോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡുകളാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റെവിടെ എനിക്ക് തോന്നുന്നു ഇതുപോലെ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന റോഡ് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗൾഫിലൊക്കെ
മിക്കവാറും റോഡുകളെല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകൾ. അവിടെ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അവിടുത്തെ പ്രകൃതി അതുപോലെയാണ്. ചുമ്മാ പ്രയോജനമില്ലാത്ത ഒരുപാട് ഭൂമി, പരന്ന് കിടക്കുന്ന ഭൂമി ഇഷ്ടംപോലെ അവർക്കുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ ഗൾഫിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആശിച്ചു പോകാറുണ്ട് അതുപോലെയുള്ള റോഡ് നമ്മുടെ നാട്ടിലും വന്നെങ്കിൽ. പക്ഷേ നമ്മുടെ നാട്ടിലത് പണിയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഗൾഫ് നാടുകളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ആ പ്രകൃതിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ ജനസാന്ദ്രതയുണ്ട്. അപ്പം സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലെ പോലെ എളുപ്പമുള്ള കാര്യമല്ല, അതൊക്കെ നമുക്കറിയാം. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും നമ്മുടെ വിഷയമല്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ റോഡ് വീതി ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ്. പിന്നെ നമ്മുടെ വിദേശികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന റോഡുകളാണ്. പിന്നെ ഇപ്പോൾ പുതിയ ഒരുപാട് പദ്ധതികളൊക്കെ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, ഹൈവേകൾക്കായിട്ടും ഹൈ സ്പീഡ് ട്രെയിൻ, അതെല്ലാം എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഡ്രൈവിംഗ് ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റിയ ഒരു ട്രിപ്പായിരിക്കും വയനാട്. പോകുന്നെങ്കിൽ നിങ്ങൾ ഈ ചുരം ഒന്ന് കണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നത് ഈ വയനാട് ചുരത്തിൻ്റെ ഈ ഭാഗത്ത് വാസസ്ഥലം, മനുഷ്യരുടെ വീടുകളൊന്നും ഇല്ലെന്ന് തോന്നിട്ട്, ഇത് കാട്ടുപ്രദേശമാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് സൈഡും കണ്ടിട്ട്. എനിക്ക് വിശദമായിട്ട് വയനാടിനെ കുറിച്ച് സത്യത്തിൽ അറിയത്തില്ല. ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളവരാണ്. ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോൾ ആദ്യമായിട്ടും, അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ പോയൊരു സ്ഥലമാണ്. എന്തായാലും വളരെ നല്ല സ്ഥലമാണ് വയനാട് കേട്ടോ. പിന്നെ ഇടയ്ക്കൽ ഗുഹയൊക്കെ കാണാൻ പോയ സമയത്ത് നമ്മൾ ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ അവിടെ കാണാൻ പറ്റിയായിരുന്നു. പിന്നെ നമ്മൾ കാട്ടിൽ കൂടി ജീപ്പിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഒരുപാട് മാനുകളെയും പിന്നെ മയിൽ അങ്ങനെയുള്ള ഒരുപാട് ജീവികളെ കണ്ടായിരുന്നു. റോഡിൽ നല്ല തിരക്കുണ്ട്, പിന്നെ ഒരുപാട് വളവുകളുള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള വളരെ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കാരണം വാഹനങ്ങൾക്ക് നല്ല സ്പീഡുണ്ട്, നമ്മൾ ഒരുപാട് വളവുണ്ടെന്നു വെച്ചാൽ വാഹനങ്ങൾക്ക് സ്പീഡ് കുറവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഡ്രൈവർമാരാണെന്ന് തോന്നുന്നു, ഈ ലോകത്തിലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാർ. കാരണം ഈ ഒരു വണ്ടി പോകാനുള്ള സ്ഥലം ഉള്ളെങ്കിലും അവരെത്ര സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നത്. സത്യത്തിൽ വെളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിങ് കേരളത്തിൽ റോഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ചെറിയ പേടി തോന്നും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറും. കാരണം പോയി വന്നവർക്കറിയാം അവിടെ വലിയ റോഡുകളും പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് എല്ലാ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുള്ള ഒരു യാത്രയാണ് കൂടുതലായിട്ടും ഗൾഫിലൊക്കെ ഉള്ളത്. ലെയിൻ ഡിസിപ്ലിനൊക്കെ അവിടെ നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞ് കൂടുതലുണ്ട്. അപ്പം നമ്മൾ ആ താമരശ്ശേരി ചുരം അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 7 മിനിറ്റോളമായി, 7-8 മിനിറ്റോളമായി. ഇനി അനേക ഹെയർപിൻ വളവുകൾ ഇനി ഉണ്ട്. ഒരുപാട് വളവുകളും ഹെയർപിൻ വളവുകളും ഒക്കെ ഉണ്ട്. ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഫ്ലൈറ്റിലിരുന്ന് രാത്രിയിൽ വയനാട് ചുരത്തിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു വീഡിയോ അയച്ചു തന്നായിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നില്ല, കാരണം വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന റോഡല്ലേ. ഇന്ന് നമുക്ക് രാത്രിയിൽ ഇങ്ങനെ തിളങ്ങുന്ന ഒരു പാമ്പ് പോകണമെന്ന് നമുക്ക് തോന്നി. Thank you.
ഒരുപാട് ഹെവി വെഹിക്കിൾസും ഇഷ്ടംപോലെ ഈ റോഡിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. ഇപ്പം വളവിലൊക്കെ മുന്നിലെ റോഡ് കാണാൻ പറ്റാത്ത സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലതൊരു ഹെയർ പിൻ വളവാണ്, വളരെ നല്ല രസമുള്ള ഒരു ഭാഗമായി ഹെയർ പിൻ വളവുകൾ. ഇതടുത്തൊരു വളവ്. കൊള്ളാം അല്ലേ. വേണ്ട, നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി ഇച്ചിരി പതുക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്കാൻ ഇച്ചിരി പാടാണ്. അടുത്തൊരു ഹെയർ പിൻ വളവാണ്. അത് ആകാശത്തോടായിപ്പോയി വീഡിയോ പിടിച്ചത്. ഞാൻ ആ പ്രകൃതി ഭംഗി പിടിക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് പിടിച്ച വളവ് ശരിക്ക് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അടുത്തൊരു വളവ്, ഇത് ശരിക്ക് കാണാം നിങ്ങൾക്ക്. നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടിയും വളഞ്ഞു പോകുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്. സത്യത്തിൽ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് വളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ ഷാർപ്പായിട്ടുള്ള വളവ് ബെൻ്റെ വളവാത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങി സൈഡിൽ. ഇത് ഹെയർ പിൻ വളവല്ലെങ്കിലും നല്ല വളവുകൾ തന്നെയാണെല്ലാം. നമ്മുടെ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി നിന്ന് ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മൾ ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വ്യൂ പോയിൻ്റിൽ നിന്നായിരുന്നു. അവിടെ നിന്നുകൊണ്ട് വളരെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. കാരണം അതൊരു ഹൈ റേഞ്ചിലുള്ളൊരു വ്യൂ പോയിൻ്റ് തന്നെയായിരുന്നു. അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരെ വരെ കാണാൻ പറ്റുമായിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ മൂടിക്കിടക്കുമായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, യാത്ര ചെയ്തവർക്കറിയാം, നമ്മൾ ഹൈ റേഞ്ചിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് മഞ്ഞിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും മൂടൽ പോലെ കാണാം. അതുകൊണ്ട് ചില നിങ്ങൾ ആദ്യത്തെ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു മൂടൽ പോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് സന്ധ്യയായിട്ട് വരികയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം റോഡിൽ അത്ര വെട്ടം ഇല്ലാത്തത്. തുടങ്ങിയ സമയത്ത് ഇതിനെ കഴിഞ്ഞ് നല്ല തെളിച്ചം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇച്ചിരി തെളിച്ചമൊക്കെ കുറഞ്ഞു. എങ്കിലും വണ്ടിയൊന്ന് ലൈറ്റ് ഓണാക്കാനും മാത്രമായിട്ടുള്ള ഇരുട്ടായില്ല, അതൊക്കെ സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. വഴി സ്ഥലങ്ങൾ, ഈ വഴിയുടെ സൈഡുകളിൽ മിക്ക സ്ഥലങ്ങളിലും ഒരുപാട് വേസ്റ്റുകളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്കും കാണാൻ പറ്റും. അത് നമ്മുടെ ഒരു വലിയൊരു ശാപമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പം പരമാവധി റോഡ് പരമാവധി നല്ല, ഇപ്പം അങ്ങനെ റോഡുകളിലൊന്നും പണ്ട് ഞാൻ പരമാവധി ഇടാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വേസ്റ്റുകൾ ഇടാറില്ല. കാരണം നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് അവർ ആ സിറ്റി അവരുടെ ചുറ്റുപാടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. പിന്നെ ഇപ്പം നമ്മുടെ മലയാളികൾ ഒരുപാട് ആൾക്കാരൊക്കെ ഈ വിഷയത്തിലൊക്കെ ഇപ്പം അവരും ഒരുപാട് പ്രബോധിപ്പിച്ച്. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധന കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങളൊക്കെ ഇത്രയ്ക്ക് വൃത്തികേടായിരിക്കത്തില്ലായിരിക്കാം, അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ ഇതിനൊരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഇതുപോലുള്ള
പതുക്കെ പോകുന്ന ഹെവി ആയിട്ടുള്ള വെഹിക്കിളൊക്കെ നമ്മുടെ മുമ്പിൽ ഒന്ന് പെട്ടുപോയാൽ നമ്മുടെ സമയം കുറേ അങ്ങ് നഷ്ടമാകും. ഓവർടേക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വലിയൊരു മല ഇറങ്ങി താഴോട്ടിറങ്ങി അങ്ങ് വരുന്ന ഒരു ഭാഗമേത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാൽ മണിക്കൂറോളമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര അടി നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഹെയർ പിൻ വളവുകളും വളവുകളും ഒക്കെ ആയിട്ട് താഴോട്ട് തന്നെ കുത്തനെയുള്ള ഇറക്കം ചില സ്ഥലത്തുണ്ട്, അല്ലാത്ത ഇറക്കമുണ്ട്. എന്തായാലും ഇറക്കം തന്നെയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റോഡൊക്കെ പണിത സമയത്ത് ഒരുപാട് പേര് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എത്ര ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ളൊരു റോഡ് ലഭിച്ചത് അല്ലേ. അതേ ഒരു ഹെയർപിൻ വളവ്, ഹെയർപിൻ വളവുകൾ തീർന്നിട്ടില്ല, അടുത്ത ഹെയർപിൻ വളവ്. അതിറങ്ങുന്നൊരു നല്ല എന്താ നല്ല രസമുള്ളൊരു അനുഭവമാണ്. എല്ലാത്തരം വാഹനങ്ങളും ഉണ്ട്, ഓട്ടോയും ബൈക്കും കാറും ലോറി ബസ് ഇഷ്ടംപോലെ വണ്ടികളാണ് റോഡിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു തിരക്ക് ഇതിനെ കഴിഞ്ഞ് കൂടി കാണും. ഇപ്പം എത്ര വർഷമായി, ഇപ്പം 8 വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആയത്. അപ്പം ഇതിനേക്കാളും ഇരട്ടി തിരക്കുണ്ടായിരിക്കും. ഇനിയിപ്പം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിപ്പം റെസ്ട്രിക്ഷൻസ് കുറച്ചുകൂടെ ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ കുറച്ച് കുറവുണ്ടായിരിക്കും, എങ്കിലും നല്ല തിരക്കുണ്ടായിരിക്കും. അതില്ലായിരുന്നെങ്കിൽ ഇപ്പം നല്ല തിരക്കുള്ളൊരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബാക്ക് സൈഡിലിരുന്നാണ് വീഡിയോ പിടിച്ചത്, അതുകൊണ്ട് കൂടുതൽ സൈഡ് വിൻഡോയിൽ കൂട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലിരുന്ന് എടുക്കുന്നതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി, പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു തോന്നുന്നു. പക്ഷേ സത്യത്തിന് നമ്മളൊന്ന് ഇങ്ങനെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒന്നും എടുത്ത വീഡിയോ അല്ല, വെറുതെ പേഴ്സണലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഈ ചാനൽ ജസ്റ്റ് തുടങ്ങിയത്, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ചാനലാണ്. ബേസിക്കലി ഞങ്ങൾ കുക്കിങ്ങാണ് കൂടുതൽ ഇടുന്നത്. പിന്നെ ആസ്വദിക്കാൻ പറ്റുന്ന പ്രയോജനപ്രദമായിട്ടുള്ള ഏത് വീഡിയോയും ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ പുറകിലത്തെ വണ്ടിയുടെ ബാക്കിലുള്ള ഗ്ലാസ്സിൽ കൂടി എടുത്ത് എത്ര നേരം, അതൊരു നല്ല രസമുണ്ടായിരുന്നല്ലേ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞെന്ന് തോന്നുന്നു. അതെ, നമ്മൾ വയനാട് ചുരം, താമരശ്ശേരി ചുരം പൂർണ്ണമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം വീഡിയോയിലെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളിടയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് എടുത്തെന്ന് തന്നെ വിചാരിക്കാം.
അപ്പം നിങ്ങൾക്കിത് ആസ്വദിക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുക. എന്തായാലും നിങ്ങളെ ബോറടിപ്പിച്ചുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി.